കെടി ജലീല് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വേണ്ടത്ര വ്യക്തത വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല. ആ കാര്യം ഇന്ന് സമൂഹത്തിന് നല്ല വ്യക്തതയുണ്ട്. അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് കേരളത്തിൻ്റെ പൊതുവായ അന്തരീക്ഷം അട്ടിമറിക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിന് അദ്ദേഹം കുറ്റക്കാരനാവില്ലല്ലോ. അദ്ദേഹത്തോട് നേരത്തെ വിരോധമുള്ള ചിലരുണ്ട്. അദ്ദേഹവുമായി സാധാരണഗതിയിൽ സമരസപ്പെട്ടു പോകാൻ വിഷമമുള്ളവരും കാണും. അതൊക്കെ അവരവരുടെ വീക്ഷണത്തിൻ്റെ ഭാഗമാണ്. ആ വീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടൊരു വ്യക്തിയെ തേജോവധം ചെയ്യാൻ പുറപ്പെടുന്നല്ലോ. നേരത്തെ അദ്ദേഹം സ്വീകരിച്ച നിലപാട് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൃത്യമായി രാഷ്ട്രീയ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് LDFനോടൊപ്പം വരാൻ തയ്യാറായി. ഇന്നലെ സംഭവിച്ച കാര്യമല്ലല്ലോ. പക്ഷേ അതിനോടുള്ള പക അതൊരു കാലത്തും ചിലർക്ക് വിട്ടുമാറുന്നില്ല. പ്രത്യേകിച്ച് അപ്പുറത്ത് നേതൃത്വം വഹിക്കുന്ന ചിലർക്ക് അതാണല്ലോ ആദ്യം കണ്ടത്. അതിൻ്റെ കൂടെ ആരാ ചേർന്നത്? അതിൻ്റെ കൂടെ ചേർന്നവരുടെ ഉദ്ദേശം എന്താ? വ്യക്തല്ലേ? ഇപ്പം നമ്മുടെ നാടിന് ചേരാത്ത ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ നീക്കുകയല്ലേ? ഇത് കേരളമാണ് എന്ന് ഓർക്കണ്ടേ? BJPക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഒരേ രീതിയിൽ കാര്യങ്ങൾ നീക്കാൻ ജലീൽ എന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുകയല്ലേ? ജലീൽ എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടല്ലോ. ഈ രണ്ടു കൂട്ടർക്കും അവരുടേതായ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾ വെച്ച് നാട് കുട്ടിച്ചോറാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിപ്പോൾ നാടിനാകെ ബോധ്യമായില്ലേ? നാടിനാകെ ബോധ്യമായ അവസ്ഥയല്ലേ ഇപ്പോൾ വന്നത്? എന്താ അത് കാണാത്തത്?